തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മണ്ണിടിഞ്ഞു വീണ അപകടം. കുടുങ്ങിക്കിടന്ന തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. നെയ്യാറ്റിൻകര ആലത്തൂർ സ്വദേശി ശൈലനാണ് മണ്ണിനടിയിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തിയാണ് ഇയാളെ പുറത്തേക്ക് എത്തിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി. സുനിഷ, ആളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യമായിരിക്കുന്നു. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? പ്രതി, ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. നെയ്യാറ്റിൻകര ആനാവൂരിലാണ് സംഭവം. കെട്ടിട നിർമ്മാണം നടത്തുന്നതിനിടെ ഈ മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. പിന്നാലെ തന്നെ പണി നടത്തിക്കൊണ്ടിരുന്ന തൊഴിലാളി ഈ മണ്ണിനടിയിൽ പെടുകയായിരുന്നു. പൂർണ്ണമായും മണ്ണിനടിയിൽ പെട്ടിട്ടില്ല, പക്ഷേ അരയ്ക്ക് കീഴ്പോട്ട് മണ്ണിനടിയിൽ പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പിന്നാലെ തന്നെ പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ശൈലനെ, ആലത്തൂർ സ്വദേശിയായ ശൈലനാണ് ഈ മണ്ണിനടിയിൽ പെട്ടിരുന്നത്. അദ്ദേഹത്തെ പിന്നാലെ തന്നെ പുറത്തെടുക്കുകയായിരുന്നു. നിലവിൽ നിസ്സാരമായ പരിക്കുകൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാലിന് ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിലവിൽ നെയ്യാറ്റിൻകരയിലെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഇന്ന് ഉച്ചയ്ക്കായിരുന്നു. മറ്റു തൊഴിലാളികൾ ഈ മണ്ണിടിയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും മറ്റൊരു ആശ്വാസകരമായ കാര്യമാണ്. ഇദ്ദേഹത്തിന് ഈ അരക്ക് കീഴ്പോട്ട് ഈ മണ്ണിടിഞ്ഞതാണ് വലിയ ബുദ്ധിമുട്ടുണ്ടായത്. മണ്ണിടിഞ്ഞതിന് ശേഷം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ മുകളിലേക്ക്, ഈ തൊഴിലാളിയുടെ മുകളിലേക്ക് മണ്ണിടിയുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും ഫയർഫോഴ്സ് സംഘം എത്തി 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹത്തെ പുറത്തെത്തിച്ചെടുത്തിട്ടുണ്ട്. പിന്നാലെ നെയ്യാറ്റിൻകരയിലെ ജനറൽ ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുമുണ്ട്. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നത്. സ്മൃതി, ശരി, സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.